അങ്ങനെ ഫൈനലി കരിക്കു പ്രസന്റിംഗ് പൊരുളിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡും ഫൈനൽ എപ്പിസോഡും ഇന്ന് റിലീസായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാലാമത്തെ എപ്പിസോഡ് വെച്ച് വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ബാക്കിയുള്ള എപ്പിസോഡിനെ അപേക്ഷിച്ച് ഇത് പെട്ടെന്ന്, അതായത് ഇന്നലെ നാലാമത്തെ എപ്പിസോഡ് ഇറങ്ങി, ഇന്ന് അഞ്ചാമത്തെ എപ്പിസോഡ് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാലാമത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള എൻ്റെ പ്രതീക്ഷകളും ഈ അഞ്ചാമത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ളതുമാണ്. അപ്പോൾ നാലാമത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ആ രവിയും അച്ഛനും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു പോർഷനും പിന്നെ പകുതി വെച്ചിട്ട് ഈ പറയുന്നത് പോലെ ആ എഡിറ്റർ രവിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുമല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാഷിൻ്റെ സഹോദരനുണ്ടല്ലോ, അതായത് അഞ്ചാമത്തെ എപ്പിസോഡിലെ പേര് റിവീലാക്കിയിട്ടുള്ള സേതുമാധവൻ എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവേ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എല്ലാവരും പറഞ്ഞതെന്ന് പറയുന്ന ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അത് സേതുമാധവൻ്റെ മകനായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ഈ പറയുന്ന കണക്ക് തോമയുടെ മരണത്തിന് അയാളാണ് കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന കണക്ക് ജേക്കബും രവിയുടെ അച്ഛനും കൂടെ അയാളെ കൊല്ലുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഈ കുഞ്ഞിനെയാണ് രവിയുടെ അച്ഛൻ രവിയായിട്ട് വളർത്തുന്നത് എന്നുള്ളത്. അതിലും പിന്നെ എനിക്കൊരു പോയിന്റ് കിട്ടിയതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ രവിയുടെ അച്ഛൻ ഒരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ തോമയെ കൊന്നത് സേതുമാധവൻ അല്ലെന്നും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പുള്ളിക്കാരൻ വെള്ളം അടിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം അഞ്ചാമത്തെ എപ്പിസോഡ് കണ്ടപ്പം പൊളിഞ്ഞായിരുന്നു. കാരണം ചെറിയൊരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. പിന്നെ ഈ പറയുന്ന കണക്ക് അതിനും ഈ ജേക്കബിന് വേണമെങ്കിൽ മേരിയുടെ അടുത്ത് പറയാമായിരുന്നു. പക്ഷേ ഈ പറയുന്നതുപോലെ ജേക്കബ് അതിന് ഉള്ള ഒരു വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ ഇത്രയും ചെയ്തത് ഈ പറയുന്ന കണക്ക് മേരിയുടെ അടുത്തുള്ള സ്നേഹമാണ്. എന്തായാലും ഈ പറയുന്ന അഞ്ച് എപ്പിസോഡുകളിൽ എനിക്ക് ഈ ഒരു എപ്പിസോഡ് മാത്രം അങ്ങ് ഇത്രയും ഈ നാല് എപ്പിസോഡ് നല്ല ഒരു ടെൻസ് ത്രില്ലിംഗ് മോഡിലാക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് ചെറിയൊരു സിമ്പിൾ കാര്യം കൊണ്ട് കേസ്, അതായത് ഈ മൊത്തത്തിലുള്ള കഥ അങ്ങ് തീർത്തതുപോലെ അങ്ങ് തോന്നിയായിരുന്നു. എന്തായാലും ആദ്യമേ ഞാൻ ഈ എപ്പിസോഡ് വരുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു ഈ പറയുന്ന കരുക്ക് ഈ ഒരു വെബ് സീരീസ് പെട്ടെന്ന് തീർക്കും എന്നുള്ളത്. എന്തായാലും പൊതുവേ എനിക്കിഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ ഈ അഞ്ച് എപ്പിസോഡുകളിൽ നാല് എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ ഈ പറയുന്ന കണക്ക് ആ ഒരു സംഭവം സേതുമാധവനാണ് ചെയ്തതെന്നുള്ള രീതിയിലെങ്ങാനും കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇത് ജസ്റ്റ് ഈ പറയുന്ന കണക്ക് ഇത്രയും കിടന്ന് അന്വേഷിച്ചതിനും ഈ പറയുന്ന കണക്ക് രവി അനാഥനാണോ എന്ന് ഉള്ള ആ ഒരു പൊരുളും അറിയാത്ത രീതിയിൽ കഥ അങ്ങ് അവസാനിക്കുന്ന പോലെയാണ് തോന്നിയത്. എന്തായാലും പൊരുളിൻ്റെ കാത്തിരിപ്പ് തീർന്നിട്ടുണ്ട്. എന്താണ് ആ ഒരു പൊരുളെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൊരുളെന്ന് പറയുന്ന വെബ് സീരീസിൽ ഈ അഞ്ച് എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വെബ് സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.